ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ജനപ്രിയ ആപ്പുകൾ 59 എണ്ണം നിരോധിച്ചതിനു പിന്നാലെ 275 ചൈനീസ് ബന്ധമുള്ള ആപ്ലിക്കേഷനുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ തരത്തിലുള്ള ആലോചനകൾ വളരെ സജീവമായി നടക്കുന്നു എന്നുള്ളത്. വൺ ഡാറ്റ ചോർച്ച ഇന്ത്യക്കാരുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ചൈനയിലേക്ക് നടത്തുന്നതിനു വേണ്ടി ഈ 275 ആപ്ലിക്കേഷനുകൾ വഴിയും സാധ്യമാണ് എന്നുള്ള പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മാറാനൊരുങ്ങുന്നത്. പബ്ജി ഉൾപ്പെടെയുള്ള ജനപ്രിയ ആപ്ലിക്കേഷനുകളാണ് ഈ നിരോധനത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കോടിക്കണക്കിന് ഉപയോക്താക്കളുള്ള ആപ്ലിക്കേഷനാണ് പബ്ജി. ഗെയിമിംഗ് ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഇന്ത്യയിൽ പബ്ജിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ പബ്ജി ഗെയിം യഥാർത്ഥത്തിൽ ദക്ഷിണ കൊറിയൻ ആസ്ഥാനമായ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് എങ്കിൽ പോലും ചൈനയിലെ മൊബൈൽ ആപ്ലിക്കേഷനുകളിലെ നിർമ്മാണ രംഗത്തും അതിൻ്റെ വിതരണ രംഗത്തും ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ടെൻസെൻ്റ് എന്ന ഭീമൻ കമ്പനിയുടെ കൂടി ഉടമസ്ഥാവകാശം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതും നിരോധനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നേരത്തെ 59 ആപ്പുകൾ നിരോധിച്ചപ്പോഴും ഇതുപോലെ കൃത്യമായ വിശകലനങ്ങൾ നടത്തി ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിരോധനം നടത്തിയത്. ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനയ്ക്കുള്ള ഒരു ഡിജിറ്റൽ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലാണ് ആ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിനെതിരായി വിവിധ കമ്പനികൾ അപ്പീലുകൾ പോയിരുന്നുവെങ്കിലും ഇതുവരെയും അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല. അതിനിടയിലാണ് പബ്ജി ഉൾപ്പെടെയുള്ള 275 ആപ്ലിക്കേഷനുകൾ നിരോധിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തുന്നത് എന്നുള്ളതാണ്. ചൈന ഇപ്പോഴും അതിർത്തിയിൽ ഒരു ഒത്തുതീർപ്പിന് വഴങ്ങിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വലിയ ആരോപണമായി പ്രതിപക്ഷം അത് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ചൈന നമ്മുടെ ഭൂപ്രദേശം കയ്യേറിയിട്ട് ഒത്തുതീർപ്പ് ചർച്ച നടത്താൻ നടക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ പല വട്ടം സൈനിക തല ചർച്ചകൾ നടന്നിട്ട് പോലും ചൈന അവർ കയ്യേറിയ ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. അത് ശരിവച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ കമാൻഡർ തല ചർച്ച നടത്തുന്ന ഉയർന്ന കരസേനാ ഉദ്യോഗസ്ഥൻ ഒരു ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അക്കാര്യം പറഞ്ഞിരുന്നു. ചൈന നമ്മുടെ ഭൂപ്രദേശത്ത് നിന്ന് പിന്മാറാൻ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ ഈ ചർച്ചകൾ വഴിവിട്ടി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. ചില മേഖലകളിൽ നിന്ന് ചൈനയുടെ പിന്മാറ്റം ഉണ്ടായെങ്കിൽ പോലും അത് പൂർണ്ണമായി സാധ്യമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ചൈന പിടിവാശി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ 59 ആപ്ലിക്കേഷനുകൾ നിരോധിച്ചതിലൂടെ ചൈനീസ് മൊബൈൽ വിപണിക്കുണ്ടായ ഒരു വലിയ തിരിച്ചടിയുണ്ട്. അത് ചൈന അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു ഭീമമായ നഷ്ടം ചൈനയിലെ ഈ മൊബൈൽ കമ്പനികൾക്ക് ഈ ആപ്ലിക്കേഷൻ കമ്പനികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ടിക്ടോക്കിൽ നിന്ന് മാത്രം ഉണ്ടായത് വലിയ നഷ്ടമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നൽകിയിരിക്കുന്ന വിവരം. അപ്പോൾ ആ നിലയ്ക്ക് പബ്ജി പോലുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടി നിരോധിക്കപ്പെടുന്നതോടുകൂടി ചൈനയിലെ കമ്പനികൾക്ക് വലിയ വിപണി സാധ്യത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായി ചൈനീസ് സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് കാരണമാകുമെന്നും വ്യാപാര വാണിജ്യ മേഖലയിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം ചൈനയ്ക്ക് താങ്ങാനാകാതെ വരുമ്പോൾ സ്വാഭാവികമായി ഈ അതിർത്തിയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുത്തലുകൾക്ക് ചൈന തയ്യാറാകും എന്നുമുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റ് 275 ജനപ്രിയ ആപ്ലിക്കേഷനുകൾ കൂടി നിരോധിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നത്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിഭാഗങ്ങളുടെയും വിവിധ സേനാ വിഭാഗങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ട് എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം.